ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറേ നല്ല ടിപ്സുകളും കുറേ നല്ല സന്ദേശങ്ങളടങ്ങിയ അഭിനയ മുഹൂർത്തങ്ങളൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിട്ടിട്ടുണ്ട്. അപ്പം തലനരപ്പ് മാറുന്നതിന് നാച്ചുറലായിട്ടുള്ള കപ്പപ്പൊടിയിലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നൊരു കറിയും, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നല്ല കമൻറ്റുകളും എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങളൊക്കെ അതുമൊക്കെ കൊണ്ടുവരിക. പിന്നെ ഞാൻ ഇന്നെടുത്ത് പറയുന്നത് ഒരു നല്ല ടിപ്സാണ്, തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കാമെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു നല്ല ടിപ്സ്. എടുത്തു പറയാവുന്ന ഒരു കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖ ഐശ്വര്യം, അതായത് നമ്മുടെ പിന്നെ മുഖത്തിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് കണ്ണിന് വളരെ പ്രാധാന്യമുണ്ട്. കണ്ണിനും കൺപീലികൾക്കും ഈ പീലി സംരക്ഷിക്കുന്നതിലൂടെ നമുക്ക് അത് വലിയ പ്രാധാന്യമാണ്. അത് പെൺകുട്ടികൾക്കായാലും പുരുഷന്മാർക്കായാലും, പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക്, ഒരു കല്യാണ പ്രായമൊക്കെ എത്തി നിൽക്കുന്ന പെൺകുട്ടികൾക്ക് വളരെ നല്ലൊരു ടിപ്സാണ് ഞാനിപ്പം പറയുന്നത്. നമ്മുടെ കൺപീലികൾ കരുത്തോടെ വളരാൻ ഇടയ്ക്ക് ട്രിം ചെയ്യുന്നത് നല്ല കാര്യമാണ്. ഇതിന് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, കടകളിൽ ഇതിൻ്റെ ഐലാഷ് കോമ്പ് വാങ്ങാം. അത് കൺപീലി സുന്ദരമാക്കുന്നതിനും കൊഴിച്ചു തടയുന്നതിനും വളരെ നല്ല ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കൺപീലികൾക്ക് കരുത്ത് പകരാൻ ഒലിവ് ഓയില്, ഒലിവ് ഓയില് വളരെ ബെസ്റ്റാണ്. അത് കണ്ണിന് പുരട്ടിയതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കഴുകിക്കളയുന്നത് നല്ലതാണ്. അത് എല്ലാ ദിവസവും ഒന്നുമല്ല, ഒരു ആഴ്ചയിലൊരു 2-3 ദിവസമൊക്കെ ചെയ്യുന്നത് വളരെ ബെസ്റ്റാണ്. ഒലിവ് ഓയിലും നമുക്ക് മാർക്കറ്റിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ്. അതുപോലെ തന്നെ പെട്രോളിയം ചില്ലി കൺപീലികളിൽ പുരട്ടി കുറച്ച് കഴിഞ്ഞ് കഴുകിക്കളയുന്നത് കൺപീലി കരുത്ത് പകരുന്നതിനും അതിൻ്റെ കൊഴിച്ചിൽ തടയുന്നതിനും വളരെ ബെസ്റ്റാണ്. നമ്മൾ അതും വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒന്നാണ്. ഞാൻ എടുത്തു പറയുന്ന പറയുമ്പം നമ്മുടെ കണ്ണിന് അതുപോലെ മുഖത്തിൻ്റെ മിഴിവ് ഏറ്റവും ഉള്ളത് കണ്ണിനും കൺപീലികൾക്കുമാണെന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ ഏറ്റവും വലിയ വളരെ കരുത്തോടെ നിൽക്കുന്നതിനും അതുപോലെ തന്നെ കൊഴിച്ചിൽ തടയുന്നതിനും ഒന്നാണ് ആൽമണ്ട് ഓയിലും ഒരു മുട്ടയുടെ വെള്ളക്കരുവും ചേർത്ത് പുരട്ടി എടുത്ത് നമ്മൾ ഒരു അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയുന്നത് വളരെ ബെസ്റ്റാണ്. ആൽമണ്ട് ഓയിലും ഒരു മുട്ടയുടെ വെള്ളഭാഗം അത് മിക്സ് ചെയ്ത് പുരട്ടുന്നത് വളരെ ബെസ്റ്റായ ഒരു കാര്യമാണ്. ഇത് ഒരു ടിപ്സാണെങ്കിൽ ഏറ്റവും വലിയ വിഷയ നല്ലൊരു ഒരു ആഴ്ചയിലൊരു 2-3 ദിവസമൊക്കെ ചെയ്യുന്നത് വളരെ ബെസ്റ്റാണ്. ഒരു ഓയിലും നമുക്ക് മാർക്കറ്റിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ്. അതുപോലെ തന്നെ പെട്രോളിയം ചില്ലി കൺപീലികളിൽ പുരട്ടി കുറച്ച് കഴിഞ്ഞ് കഴുകിക്കളയുന്നത് കൺപീലി കരുത്ത് പകരുന്നതിനും അതിൻ്റെ കൊഴിച്ചിൽ തടയുന്നതിനും വളരെ ബെസ്റ്റാണ്. നമ്മൾ അതും വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒന്നാണ്. ഞാൻ എടുത്തു പറയുന്ന പറയുമ്പം നമ്മുടെ കണ്ണിന് അതുപോലെ മുഖത്തിൻ്റെ മിഴിവ് ഏറ്റവും ഉള്ളത് കണ്ണിനും കൺപീലികൾക്കുമാണെന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ ഏറ്റവും വലിയ വളരെ കരുത്തോടെ നിൽക്കുന്നതിനും അതുപോലെ തന്നെ കൊഴിച്ചിൽ തടയുന്നതിനും ഒന്നാണ് ആൽമണ്ട് ഓയിലും ഒരു മുട്ടയുടെ വെള്ളക്കരുവും ചേർത്ത് പുരട്ടി എടുത്ത് നമ്മൾ ഒരു അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയുന്നത് വളരെ ബെസ്റ്റാണ്. ആൽമണ്ട് ഓയിലും ഒരു മുട്ടയുടെ വെള്ളഭാഗം അത് മിക്സ് ചെയ്ത് പുരട്ടുന്നത് വളരെ ബെസ്റ്റായ ഒരു കാര്യമാണ്. ഇത് ഒരു ടിപ്സാണെങ്കിൽ ഏറ്റവും വലിയ വിഷയ നല്ലൊരു ടിപ്സാണ് ഞാൻ പറയുന്നത്. അതുപോലെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് കറ്റാർവാഴ നീര്. കറ്റാർവാഴ നീര് എന്ന് പറയുന്നത് നമുക്ക് കിട്ടും. അതുപോലെ അത് കണ്ണിൽ പുരട്ടുന്നതിന് സോറി കണ്ണിലല്ല കൺപീലിക്ക് പുരട്ടുന്നതും പിന്നെ അത് ഒരു 10-15 മിനിറ്റ് കഴുകിക്കളയുന്നതും കൺപീലിയിലെ കൊഴിച്ചിട്ട് തടയാനും വളരാനും പിന്നെ ഭംഗിയാവാനും കരുത്തുണ്ടാവാനും ഏറ്റവും ബെസ്റ്റാണ് കറ്റാർവാഴ നീര്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒന്ന് ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും വരും. ചില അഭിനയങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സമൂഹത്തിലെ ചില കാര്യങ്ങൾ എടുത്ത് പറയുന്ന ചില കാര്യങ്ങളുമായിട്ടൊക്കെ വീണ്ടും വരും. എളുപ്പത്തിൽ പാചകം ചെയ്യാവുന്ന എന്തെങ്കിലുമൊക്കെ ടിപ്സുകളായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഈ ചാനലുണ്ടാവും. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ആൾ ഫ്രണ്ട്സ്.